الله رسول برنو ني سمسار كمبو نالا غولي كجبو غلا پرأيند سمسار پاڑيلا إمنا برنو إمنا آرو دنگلم إمدنگلم برنو نالا نيرم ملکمبو وند ويتل سمت برينو عليا ما پاکنے ما پاکنے نانا ننگن پتم ريشي تل پرنو بوئرا عرو درو دے پاڑيلا پاڑيلا الله رسول برنو ഒരു ഹദീസ് നിങ്ങൾക്ക് അറിയണോ മദീനത്തുൻ നബവിയിൽ റസൂലുള്ള സഹാബത്തിന്റെ മുമ്പിൽ ധീരമായി പ്രസംഗിക്കുകയാ ലോകത്തെ ഏറ്റവും വലിയ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ലോകത്തെ ഏറ്റവും വലിയ സൈക്യാട്രിസ്റ്റ് നബി മുഹമ്മദ് മുസ്തഫ ലോകത്തെ ഏറ്റവും വലിയ ന്യൂറോളജിസ്റ്റ് മുഹമ്മദ് മുസ്തഫ ലോകത്തെ ഏറ്റവും വലിയ യൂറോളജിസ്റ്റ് മുഹമ്മദ് മുസ്തഫ ലോകത്തെ ഏറ്റവും വലിയ ഗൈനക്കോളജിസ്റ്റ് നബി മുഹമ്മദ് മുസ്തഫ ലോകത്തെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് നബി മുഹമ്മദ് മുസ്തഫ اللهم رسول ياتم ولي ابراهيم سجنان ياتم ولي ابراهيم سجنان اللهم رسول سحابة نور برسون كومبو صهود رنجل يمين مشيمان سحابة نور كوليا انغوت مينغوت تشيريليا انغوت مينغوت تشيريليا ومنغيركو ومنغيركو ومنسبكو اذا رسول الله قرم نتيلا قرينا مشيميلا رسول الله رنام توبري سمبرنر لا تكلم بكلام من التعتر رغدا മാപ്പ് ചോദിക്കേണ്ട നാളെ ചെന്ന് കാലു പിടിക്കേണ്ട സംഭാഷണം പാടില്ല റസൂലുള്ള പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഹാബത്തിനോട് ഒരു ചോദ്യം ചോദിക്കുകയാ അതദറൂന മനിൽ മുഫ്ലിസ് ആരാണ് പാപ്പരം അറിയുമോ സഹാബ ആരാണ് പാപ്പരം അറിയുമോ സഹാബ അവർ പറഞ്ഞു മുഫ്ലിസ് ഫീനാ മല്ലാമതാ വലാ ദിർഹമയാ റസൂലുള്ളാ ഞങ്ങളിൽ ആരാണ് പാപ്പരം അറിയോ ദീനാർ ഇല്ലാത്തവന ദിർഹം ഇല്ലാത്തവന റിയാലില്ല ആത്തവന പൈസ ഇല്ലാത്തവന ചരക്കില്ലാത്തവന മുതലില്ലാത്തവന ലാഭമില്ലാത്തവന ഒന്നുമില്ലാത്ത പാപമാണ് ഞങ്ങളിലെ പാപ്പരെന്ന് പറഞ്ഞപ്പോ കാരുണ്യത്തിന്റെ തിരുദൂതരെ അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ടനക്കകയാ അല്ല 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 എന്റെ ഉമ്മത്തിലൊരു പാപ്പരുണ്ട് എന്റെ ഉമ്മത്തിലൊരു മുഫ്ലിസ് ഉണ്ട് അവരാരം അറിയോ യൗമൽ ഖിയാമത്തി ബിസ്സലാ വസദഖത്തി വസിയാ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന നാളെ പരലോകത്ത് നിസ്കാരത്തിന്റെ കൂമ്പാരവുമായി വരുന്ന നോമ്പിന്റെ കൂമ്പാരവുമായി വരുന്ന സദഖയുടെ ദാനധർമ്മത്തിന്റെ പാപപ്പെട്ട പെണ്ണിനെ കെട്ടിക്ക കഷ്ടപ്പെടുന്നവന്റെ പ്രയാസം അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്നവന്റെ കണ്ണീരൊപ്പ അവന്റെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും ഒന്ന് സഹായിക്ക പെണ്ണിനെ കെട്ടിക്ക പള്ളിക്കൂടം കെട്ടാൻ പള്ളികൾക്ക് വേണ്ടിയിട്ട് പുരമേഞ്ഞു കൊടുക്ക എല്ലാത്തിനും സഹായിക്കുന്ന ദാനധർമ്മങ്ങളുമായി ഒരുത്ത നാളെ പരലോകത്ത് വരും എന്നിട്ടോ അവൻ നിസ്കാരമുണ്ട് ശരിയാ അവന് നോമ്പുണ്ട് ശരിയാ അവന് ദാനധർമ്മങ്ങളുണ്ട് ശരിയാ പക്ഷേ അതോടൊപ്പം അവന് ഗീബത്ത് പറഞ്ഞവരാ അവന് പരദൂഷണം പറഞ്ഞവരാ അവന് പച്ചമാംസം തിന്നവരാ അവന് മറ്റുള്ളവരെ ആക്ഷേപിച്ചവരാ അവരെ വിമർശിച്ചവരാ അവരെ ഒറ്റപ്പെടുത്തിയവരാ അവരെ കുറ്റപ്പെടുത്തിയവരാ അവനെ ഒളിഞ്ഞ് തെളിഞ്ഞു ആക്ഷേപിച്ചവനാണ് അവന് നാളെ പരലോകത്ത് വരുമ്പോ അവന്റെ നിസ്കാരം അല്ലാതെ റസൂൽ പറയുന്നു ആരെ പറ്റിയാണോ പരദൂഷണം പറഞ്ഞത് അവൻ അല്ലാഹുവിന്റെ നിസ്കാരം എടുത്തു കൊടുക്കുകയാ ആരെ പറ്റിയാണോ യേശനി പറഞ്ഞത് അവനവന്റെ നോമ്പെടുത്തു കൊടുക്കുകയാ ഇങ്ങനെ ലൈൻ ലൈനായി വരി വരിയായി നിരനിരയായി ക്യൂ ക്യൂവായി നിൽക്കുകയാ ആ സമയത്ത് ഓരോരുത്തരും വന്നിട്ട് പറയുകയാണ് ഇവൻ ഇന്ന ഇന്ന ഇന്നതെന്നെ പറ്റി പറഞ്ഞു പടച്ചോനെ നോക്കുമ്പോൾ അവന് ലക്ഷക്കണക്കിന് രൂപ പാപപ്പെട്ടവന് കൊടുത്തതിന്റെ ദാനധർമ്മത്തിന്റെ കണക്കുണ്ട് അവന്റെ അക്കൗണ്ടിൽ നിന്നും അത് മുഴുവനും അല്ലാഹു പറിച്ചെടുത്തവന് കൊടുക്കുകയാ നോക്കുമ്പോൾ വരി തീർന്നിട്ടില്ല നോക്കുമ്പോൾ നിര തീർന്നിട്ടില്ല ഇവന്റെ കയ്യിൽ നിസ്കാരം തീർന്നു ഇവന്റെ കയ്യിൽ നോമ്പ് തീർന്നു ഇവന്റെ കയ്യിൽ എല്ലാം തീർന്നിരിക്കുകയാ അങ്ങനെ വരുമ്പോ പടച്ചവനെ അഹിക്കമുൽ ഹാകിമീന അല്ലാഹു സർവനീതിമാന അല്ലാഹു ലോകത്തെ ഏറ്റവും വലിയ നീതിമാന അല്ലാഹു എന്ത് ചെയ്യുമെന്നറിയോ യവനിന് കൊടുക്കാൻ അമലുകളില്ല വാങ്ങാൻ ആളുകളുണ്ട് ആ സമയത്ത് മുത്തുനബി പറയുകയാണ് സഹാബത്തെ വന്നവന് കുറെ പാപങ്ങളുണ്ട് വന്നവന് കുറെ തിന്മകളുണ്ട് വന്നവന് കുറെ പരതു ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം കൂടി എടുത്ത് യവന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ കൊടുക്കാൻ നന്മകളില്ല വാങ്ങാൻ ആളുകൾ ഉണ്ടാവുമ്പോ പിന്നെ അല്ലാഹു ചെയ്യുന്നത് ആരെ പറ്റിയാണോ പരദൂഷണം പറഞ്ഞത് ഞാൻ ഏതെങ്കിലും ഒരാളെ പറ്റിയിട്ട് എന്റെ നാട്ടിലെ ഏതെങ്കിലും ഒരാളെ പറ്റിയിട്ട് ഞാൻ പരദൂഷണം പറഞ്ഞു ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്റെ നിസ്കാരം അല്ലാണ് എനിക്കില്ലേ
അനസ്കാര മാരെപ്പറ്റി പരദൂഷണം പറഞ്ഞു അവന് കൊടുക്കും എനിക്ക് നോമ്പുണ്ട് ഞാൻ ആരെയൊക്കെയോ പരദൂഷണം പറഞ്ഞു യേശുനി പറഞ്ഞു അവർക്കത് വീതിച്ചു കൊടുക്കും എന്റെ കയ്യിൽ തസ്ബീഹ് ഇല്ല ഇനി ഒന്നുമില്ല ആവ നോമ്പ് നിസ്കാരം മാത്രമാ ഉള്ളത് പക്ഷേ ഞാൻ ഒരുപാട് പേർ ആക്ഷേപിച്ചിട്ടുണ്ട് അവർ വന്നിട്ട് കൈനീട്ടി നിൽക്കുന്ന താട പിടിച്ചു വാങ്ങാൻ നിൽക്കുമ്പോ എന്റെ കയ്യിലൊന്നുമില്ലാതെ വരുമ്പോ റബ്ബ് പറയുന്നു ഇനി കൊടുക്കാനൊന്നുമില്ലല്ലോ മോനെ അതുകൊണ്ട് അവരുടെ തിന്മകൾ നിനക്ക് ആഡ് ചെയ്യുകയാ നിന്നിലേക്ക് അക്കൗണ്ടിലേക്ക് തരികയാ എന്ന് പറഞ്ഞിട്ട് അവരുടെ തിന്മകൾ മുഴുവനും നമുക്ക് ചാത്തി തന്നാ സുബ്ഹാനല്ലാഹ് നമ്മളല്ലേ ലോകത്തെ ഏറ്റവും വലിയ പാപ്പരെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് സഹോദരങ്ങളെ നബി തങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം നാളെ ചെന്ന് പൊരുത്തപ്പെടുവിക്കേണ്ട സംസാരം പാടില്ല ഒരിക്കലും പാടില്ല നമ്മുടെ നമ്മുടെ സംസാരം ഒരേ സമയം സംസാരവും നിശബ്ദതയും ഈമാനാകും അതെങ്ങനെ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു ആരെങ്കിലും അള്ളാഹെ കൊണ്ടും അന്ത്യദിനത്തെ കൊണ്ടും വിശ്വസിക്കുന്നെങ്കിൽ ഫലിയഖുൽ ഖൈറ അവൻ നല്ലത് പറയട്ടെ ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട എന്റെ ഷെയ്ഖുൽ ഹദീസ് ബഹുമാനനായ മന്നാനയിലെ ഷെയ്ഖുൽ ഹദീസ് കൊളപ്പുറം ഉസ്താദിനെ വിളിച്ചു ഉസ്താദിനെ വിളിച്ചപ്പോ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു ഞാൻ ഇന്ന വിഷയം ഉസ്താദെ പറയുന്നെന്ന് പറഞ്ഞു ആ സമയത്ത് ഹദീസ് ഞാൻ പറഞ്ഞു ഉസ്താദ് ഞാൻ ക്ലിയറാക്കിയിട്ടുണ്ട് ആ ഹദീസ് പറയുന്നുണ്ട് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എങ്ങനെയാ ഞാൻ അർത്ഥം പറഞ്ഞു മോനെ അങ്ങനെയല്ല അങ്ങനെ തന്നെ പക്ഷെ അതിൽ കൂടെ ഇന്നിലൂടെ ചേർക്കണം എന്നിട്ട് പറഞ്ഞു മങ്കാനൈ ഉമിനു ബില്ലാഹി വൽ യൗമില്ലാഖിരി ഫൽയഖുൽ ഖൈറ അല്ലാഹുവിനെ കൊണ്ടും അന്ത്യദിനത്തെ കൊണ്ടും വിശ്വസിക്കുന്നെങ്കിൽ അവൻ ഖൈർ പറയണം എന്നിട്ട് എന്നോട് പറഞ്ഞു ഖൈർ എന്താണെന്നറിയോ ഹറാം പറയാൻ പാടില്ല കറാഹത്തോ അതും പാടില്ല ഹലാലോ അതും പാടില്ല എന്ന് പറഞ്ഞാൽ ഹലാല് നമുക്ക് പറയാൻ കുഴപ്പമില്ല അത് ഖൈറാവൂല ഖൈറാകണമെങ്കിൽ അള്ളാഹുവിനെ പറ്റി പറയണം പ്രവാചകനെ പറ്റി പറയണം റസൂലുള്ളാഹിനെ പറ്റിയിട്ടും പരലോകത്ത് നമുക്ക് ഉപകാരപ്രദമായ കാര്യം പറയണം തഴവാ ഉസ്താദ് ഇവിടെ വഴതു പറഞ്ഞില്ലേ ആദരണീയനായ തഴവാ ഉസ്താദും ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖിനെ ഉറക്കത്തിൽ കിനാവ് കണ്ട റയീസ് ഉലമാ ശിഹാബുദ്ദീൻ ഉസ്താദ് ബഹുമാനപ്പെട്ടവരെന്ന ശൈഖ് മസ്ജിദിന്റെ കരുനാഗപ്പള്ളി പള്ളിയുടെ തിരുമുറ്റത്ത് കിടന്നുറങ്ങുകയാണ് റയീസ് ഉലമാ ശിഹാബുദ്ദീൻ ഉസ്താദും ആദരണീയനായ തഴവാ ഉസ്താദും 40 വർഷത്തെ കൂട്ടുകാരാണ് കരിമ്പിൻ തോട്ടത്തിൽ ആന കേറിയാലുള്ള പ്രതീതിയാണ് രണ്ടുപേരും തമ്മിൽ കണ്ടാൽ അവർ കിതാബുകളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങി സഞ്ചരിക്കുമായിരുന്നു അവരുടെ സ്മരണികയിൽ കൊടുത്തിരിക്കുന്നു സുബ്ഹാനല്ലാഹ് ഈ രണ്ടുപേരും 40 കൊല്ലം 4 പതിറ്റാണ്ട് അടുത്തിടപഴകിയിട്ട് ഒരു ദിവസം പോലും വീട്ടിൽ സുഖമാണോ എന്ന് ചോദിച്ചിട്ടില്ല എന്താ മീൻ കിട്ടി ചോദിച്ചില്ല മക്കൾക്ക് സുഖാണോ ഉണ്ടൂല അവര് തമ്മിൽ കണ്ട സലാം പറയും പിന്നെ സലാം മടക്കും അങ്ങോട്ട് പിന്നെ വർത്തമാന കിതാബുകളായി എന്റെ സഹോദരങ്ങളെ നമ്മുടെ മുന്നിൽ ജീവിച്ചിരിക്കുന്ന ഹിജ്റ ഒന്നിലുള്ള ആളിന്റെ കഥയല്ല പറഞ്ഞത് ഇത് നമുക്ക് മാതൃകയാണ് അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കട്ടെ അതുകൊണ്ട് ഖൈർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പറ്റിയിട്ട് അത് പറയണം അല്ലെങ്കിലോ അത് സംസാര ഖൈറായി ഈമാന്റെ ഭാഗമായി സംസാര ഈമാന്റെ ഭാഗമായി ഇനി നിശബ്ദത ഈമാന്റെ ഭാഗമാവുന്നത് എങ്ങനെയാണ് നീ നാക്കെടുത്താൽ നിനക്ക് ഖൈർ പറയാൻ പറ്റൂല അപ്പൊ റസൂല് പറഞ്ഞു അതുകൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ ദിക്ര ചൊല്ലാത്ത സമയം അത്രയും വായിൽ ചരൽക്കല്ല് വാരിയിട്ട് നടക്കുമായിരുന്നു ഇന്ന് ചരൽക്കല്ല് വാരിയിട്ട ഒന്നുകിൽ തിരുവനന്തപുരത്ത് വേറൊരു കൂടെ ഊളംപാറ കൊണ്ടുപോകും ഇല്ലെങ്കിൽ കോഴിക്കോട് കുതിരോട്ടത്തുണ്ട് അവന് ഭ്രാന്താന്ന് പറഞ്ഞു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ ദിക്റില്ലാത്ത സമയത്തേ വായിൽ ചരൽക്കല്ല് വാരിയിടുമായിരുന്നു വേറൊന്നും വരാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ നല്ലത് പറയണം അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാൽ ആ ഒരു പറച്ചില് വല്ലാത്തതാണ് അതാണ് ഒരു ചിന്തകൻ പറഞ്ഞത് ഞാൻ സംസാര നിശബ്ദനായതിന്റെ പേരിൽ ഖേദിക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ ചില കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട് അതെന്തുകൊണ്ടാ സംസാരമെന്നത് മിണ്ടാതിരിക്കല സ്വർണമാണ് പൊന്നേ സംസാരമെന്നത് വെള്ളിയായാൽ തന്നെ മിണ്ടാതിരിക്കല സ്വർണമാണ് പൊന്നേ
സഹോദരങ്ങളെ മിണ്ടാതിരിക്കല്, മിണ്ടാതിരിക്കല് സ്വർണമാണ് കനകമാ, മിണ്ടുന്നതോ വെള്ളിയാ, ആരോടെങ്കിലും മിണ്ടേണ്ടി വന്നാൽ നല്ലത് മാത്രം പറഞ്ഞെന്ന് വിടരേ. സൗഹൃദം നിലനിൽക്കണമെങ്കിലുള്ള ശർത്തം ദാ, സുഹൃദം നിലനിൽക്കണമെങ്കിലുള്ള ശർത്തം ദാ. അധിക തമാശ പാടില്ലെന്നാണ് തമാശ പാടില്ലെന്നോ, അധികം തമാശ പറഞ്ഞാ തമ്മിൽ പിണങ്ങുമെന്നാ. സഹോദരങ്ങളെ ഞാൻ ആ ഭാഗത്തെ പറ്റിയിട്ട് പറയുന്നില്ല, എനിക്കെന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ എല്ലാ വെള്ളിയാഴ്ചയും ഞാനും നിങ്ങളെ കേൾക്കുന്ന ഒരായത്ത് ഓർമ്മയുണ്ടല്ലോ, ആ ആയത്തിന്റെ ഉള്ളറകളിലൂടെ ഒന്ന് സഞ്ചരിച്ച അല്ലാഹു പരിചയപ്പെടുത്തുന്നു. വിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ വഖൂലൂ ഖൗലന സദീദ. വിശ്വസിച്ചവരെ, ഈമാനുള്ളവരെ, അഗരാറിന്റെ അകക്കാമ്പിൽ അള്ളാഹുവോടുള്ള വിശ്വാസത്തെ അണിക്കല്ലിട്ടുറപ്പിച്ചവരെ, മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ, അല്ലാഹു പറയുന്നു ഇത്തഖുല്ലാ, നിങ്ങൾ തക്വയുള്ളവരാവുക. ഈ ആയത്തൊന്ന് ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ. ഖുർആനിന്റെ ആളുകാർ പറഞ്ഞിട്ട് കാര്യമില്ല, ഖുർആൻ മുറുകെ പിടിക്കുന്നവരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിവർത്തി വെച്ചിട്ടൊന്ന് ഓടിപ്പിടിക്കാൻ ശ്രമിക്കണേ. മുറുകെ പിടിച്ചിട്ടല്ല കാര്യമുള്ളത്, അത് നിവർത്തി വെച്ചിട്ടൊന്ന് ഓടിപ്പിടിക്കാൻ ശ്രമിക്കണേ. ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന സമോദന സരണി ഉണ്ടല്ലോ, പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമകരത്തിൽ പരിവർത്തനത്തിന്റെ പടകധ്വനി മുഴക്കിയ ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണി വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ലോകത്തോടെ വിളിച്ചു പറയുകയാ, ഈമാനുള്ളവരെ നിങ്ങൾ തക്വയുള്ളവരാവുക. എന്നിട്ട് അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ, വഖൂലൂ ഖൗലന സദീദ, നിങ്ങൾ നല്ലത് മാത്രം നിങ്ങൾ പറയണേ, നല്ലത് പറയണേ. ഇവിടെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാനൊരു മിനിറ്റ് നിങ്ങളെ ഖുർആനിന്റെ ലോകത്ത് കൊണ്ടുപോട്ടെ. ഖുർആനിന്റെ വഴികൾക്കിടയിലൂടെ ആഴത്തിലൊന്ന് ഊളിയിട്ട് നമുക്കൊന്ന് ഇറങ്ങിയാലോ. വിളിച്ചതാരെയാണ് മുഅ്മിനീങ്ങളെയാ, എന്നിട്ടല്ല പറഞ്ഞ തക്വയുള്ളവരാകാനാ, മൂന്നാമതല്ല പറഞ്ഞത് നാവ് നന്നാക്കാനാ, നാവ് നന്നാക്കിയാലേ തക്വ വരികയുള്ളൂ. തക്വ വരണോ അവൻ ഈമാൻ വരണം, ഈമാനുള്ളവനെ തക്വയുണ്ടാകൂ, തക്വയുള്ളവനെ അവനെ സംസാരം ശ്രദ്ധിക്കാൻ കഴിയൂ. എന്നിട്ട് അല്ലാഹു പറഞ്ഞതെന്ത്, നിങ്ങൾ നല്ലത് പറഞ്ഞ നിങ്ങൾ തക്വയുള്ളവരായ അല്ലാഹു രണ്ട് ഓഫർ തരികയാ, യുസ്ലിഹു ലക്കും അഅ്മാലക്കും, നിങ്ങൾ തൊടുന്നത് പിടിക്കുന്നത് കാണുന്നത് കേൾക്കുന്നതുമെല്ലാം സൽപ്രവൃത്തിയാണ്, സൽപ്രവൃത്തിയാ, അത് സുഹൃതമാകുന്നതാ. അതിനിടയിൽ എന്തെങ്കിലും മനുഷ്യന്റെ ഏതെങ്കിലും മനുഷ്യവശാൽ, മനുഷ്യനാണല്ലോ, അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ പാകപ്പിഴവുകൾ വന്നു പോയാ, യഗ്ഫിറുലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളല്ല പുറത്തു തരുന്നതാ. എന്തേ അല്ലാഹു ഈമാനുള്ളവരെ വിളിച്ചിട്ട് രണ്ട് കാര്യം പറഞ്ഞു, ഒന്ന് തക്വയുണ്ടാകാ, തക്വ ഹൃദയത്തിലാണ്, രണ്ടാമത് പറഞ്ഞത് നാവിനെ സൂക്ഷിക്കാ, നാവ് വായ്ക്കകത്താണ്. സഹോദരങ്ങളെ, നാവോ ഹൃദയവും തമ്മിലൊരു ബന്ധമുണ്ട്, ആ ബന്ധമേതെന്നല്ലേ, ഇന്നൽ കലാമ ലഫിൽ ഫുആദി വഇന്നമാ ജുഇല ലിസാനു അലൽ ഫുആദി ദലീല, ഇന്നൽ കലാമ ലഫിൽ ഫുആദി വഇന്നമാ ജുഇല ലിസാനു അലൽ ഫുആദി ദലീല. നാവ് കൊണ്ടെന്ത് പറഞ്ഞു, നാവ് ഹൃദയത്തിന്റെ ദൂതനാണ്, ഹൃദയം രാജാവാണ്, നാവ് അതിന്റെ ദൂതനാണ്. ഹൃദയത്തിൽ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നാവിലൂടെ പുറത്തു വരുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് ഒരാൾക്ക് വിഷമുണ്ടാകുന്ന ഒന്നും നമ്മൾ പറയാൻ പാടില്ല, ഒരാൾക്ക് സങ്കടം വരുന്ന ഒന്നും നമ്മൾ പറയാൻ പാടില്ല. അതുകൊണ്ടാണ് മഹാനായ കസംബ ശരീ തങ്ങൾ പറഞ്ഞത്, ബുദ്ധിയുള്ളവന്റെ അടയാളം എന്താണ്, അവന്റെ നാവ് ഹൃദയത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ്. ഇന്ന ലിസാൻ അൽ ഹകീമി, ഇന്ന ലിസാൻ അൽ ഹകീമി മിൻ വറാഇ ഖൽബിഹി, ബുദ്ധിമാന്റെ ഹൃദയത്തിന്റെ പിന്നിൽ നാവ് ഒളിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയണമെങ്കിൽ ഹൃദയത്തോട് പത്ത് വട്ടം ചോദിക്കും, അതിലൊരു വട്ടം പറയൂ, അറിയുന്നതെല്ലാം പറയരുത്, പറയുന്നതെല്ലാം അറിയണം, അറിയുന്നതെല്ലാം പറയരുത്, പറയുന്നതെല്ലാം അറിയണം. എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയത്തിന്റെ തൊട്ടു പുറകിലാണ് ബുദ്ധിമാന്റെ നാവുള്ളത്. എന്ത് പറയണമെങ്കിലും ആയിരം വട്ടം ഹൃദയത്തോട് ചോദിക്കും, ഹൃദയം അനുവാദം കൊടുത്താൽ നാക്ക് പുറത്തോട്ട് പറയും. എന്നാൽ വിഡ്ഢിയുടെ നാവോ, വിഡ്ഢിയുടെ ഹൃദയമോ, ഇന്ന ഇന്നൽ ജാഹില ഖൽബുഹു മിൻ തറഫി ലിസാനിഹി, വിവരം കേട്ടവന്റെ വിഡ്ഢിയുടെ ഹൃദയം തന്നെ ഇരിക്കുന്ന നാക്കിന്റെ അഗ്രഭാഗത്താണ്.
അതുകൊണ്ടാണ് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നിട്ട് പറയും അളിയാ അള്ളാഹ് മാപ്പാക്കണേ ഞാൻ അറിയാതെ സോറി എന്ന് പറഞ്ഞിട്ട് രണ്ട് വാക്ക് രണ്ട് വേർഡ് രണ്ട് അക്ഷരം ഇത് ഇത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. സോറി എന്ന് പറയുന്ന രണ്ട് അക്ഷരവും കാല്ലാ എന്ന് പറയുന്ന രണ്ട് അക്ഷരവും കലാ വിട്ടാൽ പിന്നസ്കരിക്കാല്ലോ. സോറി എന്ന് പറഞ്ഞാൽ ഒരു തന്നെ എന്ത് ചെയ്തിട്ടും സോറി എന്ന് പറഞ്ഞാൽ എല്ലാം അതിൽ തീരും അല്ലേ. പടപ്പുകളോടെ സോറിയും അള്ളായോട് കളായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ ചിന്തിച്ചോളി, നമ്മുടെ ഹൃദയത്തിന്റെ പിന്നിലാകണം നമ്മുടെ നാവ്. അതുകൊണ്ട് ഒരാളെ പറ്റി നമ്മൾ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറയണ്ട, പ്രത്യേകിച്ച് മരിച്ചവരെ പറ്റി. നമ്മളെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. ഞാനിപ്പോ പള്ളിയിൽ ഖുത്ബ ഓതി വാളൊക്കെ പിടിച്ച് ഇങ്ങനെ ഖുത്ബ ഓതിയതിനു ശേഷം പുറത്തിറങ്ങിയിട്ട് ഞാൻ ആരെങ്കിലും പറ്റി ഫസാദ് പറഞ്ഞാൽ ആ വാളോടുകൂടി അങ്ങ് പോയി, ആ ഖുത്ബ കിതാബോട് കൂടി കാര്യം പോയി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമസ്കരിക്കുന്ന അമലുകളൊക്കെ നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് പടച്ചവരോടും പടപ്പുകളോടുള്ള രണ്ട് ബാധ്യതകൾ റസൂലുള്ള പറഞ്ഞു കൊടുത്തത്. ഒന്ന്, നിസ്കാരത്തിൽ നീ സൂക്ഷ്മത കാണിക്കുക. രണ്ടാമത്തേത്, ഒരാൾക്കും വിഷമം ഉണ്ടാകുന്ന ഒരു വാക്കും നീ പറയരുത്. എന്തുകൊണ്ടാണ്? മഴുവിന്റെ വെട്ടാലുള്ള മുറിവോ തുച്ഛമാ, നാവിന്റെ വെട്ടാലുള്ളതെന്നോ മെച്ചമാ. ഒരു നാവ് കൊണ്ടൊരാക്ക് വെട്ടുകിട്ടിയ, ഒരു നാക്ക് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയാള് ആ മുറിവ് പിന്നെ ജീവിതത്തിൽ ഉണങ്ങുന്നതല്ല. അവന്റെ ശരീരത്തിൽ വാള് കൊണ്ട് വെട്ടിയ. ഇന്ന് സഹോദരങ്ങളെ, രാഷ്ട്രം വളർന്നിരിക്കുകയാണ്, പുരോഗമനത്തിലാണ്. പെട്ടെന്ന് തന്നെ തുന്നിച്ചേർത്ത് റെഡിയാക്കി തരും. കസ്തൂർബ മെഡിക്കൽ കോളേജ് മംഗലാപുരം, ഞങ്ങളുടെ വയത് പറഞ്ഞിട്ടുണ്ട്. ആ കസ്തൂർബ മെഡിക്കൽ കോളേജിന്റെ അടുത്ത ഏറ്റവും വലിയൊരു ഡോക്ടർ ഉണ്ട്. അദ്ദേഹം സാധാരണക്കാരനല്ല. ഹൈവേയിൽ, കാസർഗോഡ് ജില്ലയിൽ ഹൈവേയിൽ വെച്ചൊരു അപകടത്തിൽ ബൈക്ക് യാത്രികന്റെ ലിംഗം തെറിച്ചുപോയി. പെട്ടെന്ന് കസ്തൂർബ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ആ സമയത്ത് അദ്ദേഹം തിയേറ്ററിലോട്ട് കയറ്റിട്ട് പറഞ്ഞു, 10 മിനിറ്റ് ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞു. ഒരു വിരലുണ്ടല്ലോ, വിരൽ മുറിച്ചിട്ട് ലിംഗം ഉണ്ടാക്കി കൊടുത്തു, ഉദ്ധാരണ ശേഷി ഉണ്ടാക്കി കൊടുത്തു. ശാസ്ത്രം പുരോഗമിച്ചു. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ 2020 ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു. നമ്മൾ ജീവിച്ചിരിക്കുമെങ്കിൽ ഇൻഷാല്ലാ കാണാം ലോകത്തെ ആദ്യത്തെ തല മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ഇവിടെ എല്ലാ പടിഞ്ഞാറ് രാജ്യത്തിലാണ്. 40 ഡോക്ടർമാര് 20 ദിവസത്തെ പരിശ്രമമായി വജ്ര കത്തി വെച്ച് ലോകത്താദ്യമായി തലമാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴുത്തിന് താഴോട്ട് തളർന്നുപോയ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ തലയ്ക്ക് പ്രശ്നമൊന്നുമില്ല. വേറെ ഒരാള് തല ഉപയോഗമില്ല, കഴുത്തിന് താഴോട്ട് നല്ല ആരോഗ്യമാണ്, കൈയൊക്കെ അനങ്ങും. ഈ മനുഷ്യന് അദ്ദേഹത്തിന്റെ തല വെച്ച് കൊടുക്കുക, ലോകത്തെ ആദ്യത്തെ തലമാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടക്കാൻ പോവാണ്. അത്ഭുതമല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് അത്ഭുതമല്ലേ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് എത്ര വെട്ട് കിട്ടിയവനും തുന്നി ചേർത്തില്ല റെഡിയാക്കി കൊടുക്കും, പക്ഷേ നാവ് കൊണ്ട് ഒരാളെ എന്തെങ്കിലും പറഞ്ഞ് അവന്റെ മനസ്സിലൊരു മുറിവ് വീണുപോയാൽ അള്ളാഹു സത്യം അത് മാറൂല. അതുകൊണ്ട് മരിച്ചവരാകട്ടെ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, ജനിക്കാൻ പോകുന്നവരാകട്ടെ, അതാണ് ജനിക്കാൻ പോകുന്നവരാകട്ടെ, ആരെയും ഒരിക്കലും നമ്മളൊന്നും പറയാൻ പാടില്ല. ഒരൊറ്റ സംഭവം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ, മരണപ്പെട്ടവരെ ഇന്ന് നമ്മൾ എത്രയോ ആളുകൾ എന്നിട്ട് പറയും അള്ളാഹു പുറത്തുകൊടുക്കട്ടെ പടച്ചോനെ, അദ്ദേഹം മരണപ്പെട്ടു പോയാൽ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് 2 മണിക്കൂർ അവരെ പറ്റി പറയും. ചിലർക്ക് ഒരു മഹാനടുത്ത് വന്നിട്ട് ഒരാള് പറഞ്ഞു, എനിക്ക് ഒരാൾ വന്നിട്ട് നിങ്ങളെ പറ്റി ഇന്നത് ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ ശ്രദ്ധിച്ചു കേൾക്കണേ, ഞാൻ എന്റെ വാപ്പായുമായി പറയും. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്തിനാ നിന്റെ വാപ്പായുമായി നീ പറയുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും അമല് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അമല് ഞാൻ ആരെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കെടുത്ത് കൊടുക്കും. ഞാൻ കഷ്ടപ്പെട്ട് സുബൈക്ക് വന്ന നിസ്കാരം, ഞാൻ കഷ്ടപ്പെട്ട് കൊടുത്ത ദാനധർമ്മം, ഇതൊക്കെ എന്തിനാ വെളിയിൽ കൊടുക്കുന്നത്? ഇരിക്കുന്ന ഉമ്മിരിക്കട്ടെ. അതുകൊണ്ട് എനിക്ക് ആരെ പറ്റി എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാ ഞാൻ എന്റെ ഉമ്മയെ പറ്റി പറയും, എന്റെ വാപ്പായെ പറ്റി പറയും. നിസ്സാരമല്ല വാക്കുകൾ, നിസ്സാരമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നമുക്ക് ഇബാദത്തുകൾ മറ്റാർക്കും കൊടുക്കാനില്ല. നമ്മൾ നുള്ളിയും പിടിച്ചൊക്കെ ഇങ്ങനെ എടുക്കുന്ന ഈ സാധനം മറ്റുള്ളവർ കൊടുക്കണമെന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ? അതുകൊണ്ട് നമുക്ക് നിർത്താം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് മരിച്ചവരെ പറ്റിയിട്ട് ഇമാം അഹമ്മദ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ കാലമാണ്, ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ കാലമാണ്. മദീനയിലെ സംഭവം നടക്കുകയാണ്, ശ്രദ്ധയോടെ കേൾക്കണേ. മദീനത്തൊരു പെണ്ണ് മരണം
മരണപ്പെടുകയ. എല്ലാവരും വളരെ സങ്കടത്തിലാണ്, വേദനയിലാണ്. ആ പെണ്ണ് മരണപ്പെട്ടു പോയി. സഹോദരങ്ങളെ, അരമണിക്കൂർ 30 മിനിറ്റ് മാത്രമാണ് എനിക്ക് ഇനി അവശേഷിക്കുന്നത്. ശ്രദ്ധയോടെ കേട്ടുകൊള്ളണേ. മദീനയിൽ ഒരു പെണ്ണ് മരണപ്പെട്ടു പോയി. ബാ മാലിക്കിന്റെ കാലമാ. ആ പെണ്ണിനെ മയ്യത്ത് കുളിപ്പിക്കാനുള്ളത് പെണ്ണുങ്ങളാണല്ലോ. നമ്മുടെ നാട്ടിലും അങ്ങനെയാണല്ലോ. അങ്ങനെ ഏതോ ഒരു പെണ്ണ് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മയ്യത്ത് കിടത്തിയിട്ട് 4 ഭാഗം മറച്ചിട്ട് ആ മറയുടെ പുരക്കകത്ത് കയറുകയാ. ആ മറപ്പുരക്കകത്ത് കയറുകയാ. എന്നിട്ട് ആ മയ്യത്തിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ശബ്ദം കേൾക്കുകയാണ്. സുബ്ഹാനല്ലാ. എന്ത് ശബ്ദമാണ് കേട്ടത്? ആളുകൾ ഓടിക്കൂടുകയാ. മയ്യത്ത് തുണിയെടുത്ത് കഫൻ പുടവയെടുത്ത് നിവർത്തി വെച്ച് അതിലേക്ക് മയ്യത്തിനെ കുളിപ്പിച്ചിട്ട് പഞ്ഞു വെച്ചകത്ത് തരുമ്പോ ആ മയ്യത്തിനെ എടുത്ത് ആ തുണിയിൽ വെച്ച് പൊതിഞ്ഞെടുത്ത് പള്ളിയിൽ കൊണ്ടുപോകാനാണ് റെഡിയായി നിൽക്കുകയാ. ആ സമയത്താണ് മയ്യത്ത് കുളിപ്പിക്കുന്ന പുരയിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. എന്ത് ശബ്ദമാണ് കേട്ടതെന്നറിയാൻ വേണ്ടിയിട്ട് കുറെ സ്ത്രീകൾ ഓടിയടുത്തേക്ക് വരുമ്പോ അല്ലാഹുവേ, മയ്യത്തിന്റെ ശരീരത്തിന്റെ രഹസ്യ ഭാഗത്തില് മയ്യത്ത് കുളിപ്പിച്ച പെണ്ണിന്റെ കൈ ഇങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കുകയാ. മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരുന്ന പെണ്ണിന്റെ കരമുണ്ടല്ലോ, ആ കൈ മയ്യപ്പിന്റെ രഹസ്യ ഭാഗത്തിൽ ഒട്ടിച്ചേർന്നിരിക്കുകയാ. ആ പെണ്ണ് വല്ലാതെ നിലവിളിക്കുകയാ. പെണ്ണുങ്ങളല്ലേ ബുദ്ധി കുറവാ? ഇത് ഞാൻ പറഞ്ഞതല്ല. ഞാൻ കിസാത്തുൽ അഖിലി വദീനി നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ള പറഞ്ഞു, പെണ്ണുങ്ങളെ അവർക്ക് ദീനും കുറവാണ് ബുദ്ധിയും കുറവാ. ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത റസൂലുള്ളാഹിയാണ് പറഞ്ഞത് ബുദ്ധി കുറവും അതുപോലെ ദീനും കുറവാണ്. ദീൻ കുറവ് എന്നതിന്റെ അടയാളമാണ് 30 നോമ്പ് വരുമ്പോ 7 നോമ്പ് അവർക്ക് പിടിക്കാൻ പറ്റൂല. ദിവസത്തിൽ മാസത്തിൽ 7 ദിവസത്തെ നിസ്കാരം അവർക്ക് പറ്റൂലല്ലോ. അത് ദീനിന്റെ കുറവാണ്, ബുദ്ധിയുടെ കുറവിന്റെ കാരണം പറഞ്ഞത്. സഹോദരങ്ങളെ, ഒരാളെ പിറകണ്ടെന്ന് പറഞ്ഞാ വിശ്വസിക്ക. പെണ്ണാണോ രണ്ടു പേര് പറയണം കണ്ടെന്ന്? ഒന്നിന് പെണ്ണാണെങ്കിൽ രണ്ടാണ്. അവർക്ക് ബുദ്ധി കുറവുന്നതിന്റെ ലക്ഷണമാണ്. സഹോദരങ്ങളെ, പെണ്ണിന് ബുദ്ധി കുറവാണല്ലോ. പെണ്ണുങ്ങൾ വന്നിട്ട് പറഞ്ഞു, എന്താണിപ്പോ ചെയ്യാൻ കഴിയുക? അതിൽ ഒരു സ്ത്രീ പറഞ്ഞു, ആ മയ്യത്തിന്റെ രഹസ്യ ഭാഗം അങ്ങ് മുറിച്ചു കളയാ. കാരണം എന്തേ? മരിച്ചു പോയതല്ലേ, പിന്നെ പ്രശ്നമില്ലല്ലോ. ആ മയ്യപ്പിന്റെ ഉറപ്പങ്ങ് മുറിച്ചാലോ? ഒരാള് പറഞ്ഞു, വേണ്ട, മയ്യത്തല്ലേ, മെല്ലെ മെല്ലെയല്ലേ മയ്യത്ത് കുളിപ്പിക്കാനും പാടുള്ളൂ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന പെണ്ണിന്റെ കുളിപ്പിച്ച പെണ്ണിന്റെ കൈപ്പത്തി അങ്ങ് മുറിച്ചു കളയാ. അങ്ങനെ വന്നപ്പോ ആണുങ്ങൾ ഇടപെട്ടു. ആണുങ്ങൾ പറഞ്ഞു, പള്ളിയിൽ ഉസ്താദ് ഉണ്ടല്ലോ. ഉസ്താദ് പറയട്ടെ, പണ്ഡിതന്മാര് പറയട്ടെ, ഇമാം മാലിക്കിന്റെ കാലമാണ്. ഇമാം മാലിക്കിന്റെ അടുത്തെത്തി. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു വിവരം. ഇമാം മാലിക് പെട്ടെന്ന് എഴുന്നേറ്റ് ഓടുകയാ. നേരെ മയ്യത്തിന്റെ വീട്ടിൽ വന്നു. വന്നിട്ട് ആ മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് മയ്യത്തെ കുളിപ്പിച്ച പെണ്ണിനോട് കാര്യം ചോദിച്ചു, എന്താ പെണ്ണേ സംഭവിച്ചത്? എന്റെ സഹോദരിമാരെ, ശ്രദ്ധയോടെ കേൾക്കണേ. വാപ്പ മരിക്കുമ്പോ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് പൊന്നുമോനാ. ഉമ്മ മരിക്കുമ്പോ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് പൊന്നുമോളാ. അല്ലാതെ പുറത്തു നിന്ന് ആളുകളെ വിളിച്ചു വരുപ്പിയിട്ട് മയ്യത്ത് കുളിപ്പിക്കേണ്ടി വരുന്ന ഗതികേടുണ്ടല്ലോ. ഒരു മയ്യത്ത് കൊണ്ടുവച്ചു, ഇവിടെ എല്ലാ വേറൊരു നാട്ടിലാണ്, ഈ ജില്ലയിലുമല്ല, ആ സ്ഥലത്ത് കൊണ്ട് മയ്യത്ത് വെച്ചു. എന്നിട്ട് ഉസ്താദ് പ്രസംഗിച്ചിട്ട് ചോദിച്ചു, എവിടെ മയ്യത്ത് നിസ്കരിക്കേണ്ട മോൻ എവിടെ? ആ സമയത്ത് മകനെ പുറത്ത് നിൽക്കുകയാ. ആ മകന്റെ കയ്യിൽ റീത്ത് ഉണ്ട്. ആരോ രാത്രിയക്കാരെ കൊടുത്ത റീത്താ. ആ റീത്തും പിടിച്ചുകൊണ്ട് മോൻ പറഞ്ഞത് എന്തെന്നറിയോ? എനിക്ക് എന്റെ വാപ്പാക്ക് വേണ്ടി നിസ്കരിക്കാം. എന്റെ ആദർശം എനിക്ക് തടസ്സമാണ്. എന്റെ വാപ്പാക്ക് നിസ്കരിക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾക്ക് ഞാൻ കൈമടക്ക് തരാ. നിങ്ങൾ ഇമാമത്ത് നിൽക്കുക. എവിടെ നിന്നോ വന്ന ഒരാൾ ഇമാമത്ത് നിൽക്കണോ? പനവൂര് മരിച്ച ഒരു പിതാവിന് ആറ്റിങ്ങൽ നിന്ന് വന്ന ശമീമമാണ് ഇമാമത്ത് നിൽക്കണോ? സ്വന്തം മോനല്ലേ ഇമാമത്ത് നിൽക്കേണ്ടത്? എത്ര വലിയ ഇമാമായാൽ മയ്യത്ത് കെട്ടിൽ വെച്ചുകൊണ്ട് ഇമാമത്ത് നിൽക്കുമ്പോ അല്ലാഹുവേ എന്റെ വാപ്പാക്ക് ഇവിടത്തെ കാല ഖൈറായ ഭവനം കൊടുക്കണേ, ഇവിടത്തെ കാല ഖൈറായ അയൽക്കാരെ കൊടുക്കണേ, ഇവിടത്തെ കാല ഖൈറായ കുടുംബത്തെ കൊടുക്കണേ എന്ന് ദ്വാരക്കുമ്പോ പുറത്തുള്ള ആളുകൾക്ക് വരുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി വേദനയാണ് സ്വന്തം മകനുണ്ടാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആ രീതിയിലാ കുളിപ്പിക്കേണ്ടത്. കാരണം മയ്യത്തിന് ന്യൂനതകൾ ഒരുപാടുണ്ടാകാം. അത് പുറത്തു വന്ന് പറയുന്നവരാകരുത് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്. ആരെയും കാണാതെ മൂടി വെച്ചിരിക്കുന്ന ഔറത്തുണ്ടല്ലോ, അത് ആരെ കാണാതിരിക്കണമെന്ന് ശാഠ്യം പിടിച്ചു ജീവിതത്തില് മരിച്ചുപോയാ.
ആ മരിച്ചുപോയ മയ്യത്തിന്റെ രഹസ്യാവയവത്തിലുള്ള ന്യൂനതകള് ചായക്കടയിൽ വന്ന് വിളമ്പുന്നവരാകല്ലേ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സ്വന്തം മകനാണ് കുളിപ്പിക്കേണ്ടത്. ആ സമയത്ത് ഇമാം മാലിക് ഇടപെട്ടിട്ട് പറയുകയാണ്, പെണ്ണേ എന്താ സംഭവിച്ചത് പറയുമോ? ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? കൈകുഹ്യമിൽ വെച്ചിട്ട് ഞാൻ പറയുന്നതാ, റബ്ബോട് മാറ്റം ചെയ്തതാണിത് ദീർഘമായി. ക്ഷണമെന്റെ കയ്യുമകുഹ്യമിൽ ഒട്ടുന്നതാ, വേർപെട്ട് കിട്ടാൻ വേണ്ടി ഞാൻ കുഴയുന്നതാ. മുഹനി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം കൊടുത്തിട്ടുണ്ട്. സഹോദരങ്ങളെ, എന്താ പറഞ്ഞതെന്നറിയോ? മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരുന്ന പെണ്ണ് പെട്ടെന്ന് പറഞ്ഞതെന്താണ്? ഈ മയ്യത്ത് രഹസ്യഭാഗം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ഈ അവയവം വെച്ച റബ്ബോട് എത്രയോ വട്ടം ഇവളെ പൊരുത്തക്കേട് കാണിച്ചിട്ടുണ്ട്. അല്ലാഹ് ഇഷ്ടപ്പെടാത്ത എന്തെല്ലാം ഈ പെണ്ണ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞപ്പോ ആ പെണ്ണിന് കൈവലിക്കാൻ പറ്റുന്നില്ല. ആ ഭാഗത്തെ കൈ അങ്ങ് വെട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്. ഇമാം മാലിക് അല്ലേ, ഇമാം മാലിക് അല്ലേ? ഇമാം മാലിക് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഈ പെണ്ണിനെ 80 അടി അടിക്കുക, 80 അടി അടിക്കുക. സഹോദരങ്ങളെ, 80 അടി അടിക്കാൻ തീരുമാനിച്ചു. 1 അടി കഴിഞ്ഞു, 2 അടി കഴിഞ്ഞു, 10 അടി കഴിഞ്ഞു. അങ്ങനെ 60ഉം 70ഉം അടി കഴിഞ്ഞിട്ട് 79ാമത്തെ അടി അടിച്ചിട്ടും കൈമാറുന്നില്ല. 80ാമത്തെ അടി അങ്ങ് പൂർത്തീകരിച്ചപ്പോ അപവാദം പറഞ്ഞതിന്റെ അടി ഹപ്പടി അങ്ങ് പൂർത്തീകരിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് രഹസ്യഭാഗത്ത് നിന്ന് കൈവേർപെട്ട് വരികയാ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ഒരാൾക്കും വേദനയുള്ള കാര്യം പറയല്ലേ. ആരും അറിഞ്ഞതാകൂല, ആര് ചിന്തിച്ചതാകൂല. ഇനി അറിവോ അറിഞ്ഞെങ്കിൽ തന്നെ നമ്മൾ പറയണ്ട. അതുകൊണ്ട് ജീവിതത്തിൽ രണ്ടാമത് സൂക്ഷിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂല് പറയുന്ന നാളെ ഒഴികഴിവുകൾ പറയേണ്ടി വരുന്ന സംസാരം പാടില്ല.